2019 ജനുവരി 22 നടന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണിത്. ഇത് ഒറ്റനോട്ടത്തിൽ നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടോ ഒക്കെ ആയിട്ടാണ് തോന്നുക, പക്ഷേ ഇത് എന്തുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എന്നാൽ ഇത് റിപ്പോർട്ട് ചെയ്യാനല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ റിപ്പോർട്ടർ സ്പീച്ചിന്റെ, അതായത് റിപ്പോർട്ട് ചെയ്ത ഒരു സെന്റൻസ് തന്നിരിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഭാഗം ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്ക്, എഡിസൺ സെഡ് ദാറ്റ് അല്ലെ, എഡിസൺ സെഡ് ദാറ്റ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിന്റെ ആൻസറും എഴുതാറുള്ളത്. എഡിസൺ സെഡ് ദാറ്റ്, പിന്നെ ഈ ഭാഗം എന്തായിരിക്കും, ഡയറക്റ്റ് സ്പീച്ച് ആയിരിക്കും, അതിനെ ഇൻഡയറക്റ്റ് ആക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഓൾറെഡി ഇൻഡയറക്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്, പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇത്രയും ഭാഗം നമുക്ക് ഫില്ല് ചെയ്യാം. അത് ഈ പറയുന്ന ഓപ്ഷനിൽ ഏത് വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കാം, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണിത്. ഒരുമാതിരിപ്പെട്ട ടെൻസ് ഒക്കെ അറിയാവുന്നവർക്ക് ഇത് സുന്ദരമായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എഡിസൺ സെഡ് ദാറ്റ് എന്ന് എഡിസൺ പറഞ്ഞ കാര്യം, അപ്പൊ കഴിഞ്ഞ കാലത്ത് നടന്നൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തുടർന്ന് വരേണ്ട ഭാഗവും ഏ ടെൻസിൽ തന്നെ ആയിരിക്കണം, പാസ്റ്റ് ടെൻസിൽ തന്നെ ആയിരിക്കണം. ഇവിടെ നോക്കുക, വിൽ, ഷാൾ, വുഡ്, ക്യാൻ, ഇതിൽ പാസ്റ്റ് ഫോം ഏതിനാണ്, വുഡിനാണ്. വില്ലും ഷാളും ഫ്യൂച്ചർ, വില്ലും ഷാളും ക്യാനും ഒക്കെ ഫ്യൂച്ചർ ഫോമാണ്, ഫ്യൂച്ചർ ടെൻസ് ഫോമാണ്. നമുക്കിവിടെ വേണ്ടുന്നത് പാസ്റ്റ് ഫോമാണ്. അപ്പം വില്ലിന്റെ പാസ്റ്റ് ഫോമായിട്ടുള്ള വുഡാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും, വുഡ് ആയിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. 2019 ജനുവരി 31 നടന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണിത്. ഈ ചോദ്യം റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും ഇത് റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്ന സംഭവം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത സെന്റൻസ് അതുപോലെ തന്നിരിക്കുന്നു. എന്നിട്ട് ഇവിടെ വേറെ കഴിഞ്ഞുള്ള ഭാഗം, അത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിരുന്ന സംഭവത്തെ ഡയറക്റ്റ് സ്പീച്ച് ആക്കിയപ്പോൾ അത് എങ്ങനെ എഴുതും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൈ മദർ ആസ്ക്ഡ് മീ, മൈ മദർ ആസ്ക്ഡ് മീ, എന്റെ അമ്മ എന്നോട് ചോദിച്ചു, വേർ ഡാഷ്, ഐ ആം ഗോയിങ് എന്നാണോ, ആം ഐ ഗോയിങ് എന്നാണോ, വാസ് ഐ ഗോയിങ് ആണോ, ഐ വാസ് ഗോയിങ് ആണ്. ഇവിടെ ആസ്ക്ഡ് എന്ന് വന്ന സ്ഥിതിക്ക് ഇത് പാസ്റ്റ് ടെൻസ് എന്ന് മനസ്സിലായി. അപ്പം തുറന്നു വരേണ്ട ഭാവവും പാസ്റ്റ് ഫോമിലുള്ളതായിരിക്കണം. ഇവിടെ നോക്കുക, ഐ ആം ഗോയിങ്ങും ആം ഐ ഗോയിങ്ങും പ്രസന്റ് കണ്ടിന്യൂസ് ഫോമാണ്, അത് പ്രസന്റ് ഫോമുകളാണ്. അതുകൊണ്ട് നമുക്ക് എയും അതുപോലെ തന്നെ ബിയേയും നമുക്ക് വേണ്ട. പിന്നെ നമ്മുടെ ഏതൊക്കെയാണ്, വാസ് ഐ ഗോയിങ്ങും അതുപോലെ ഐ വാസ് ഗോയിങ്ങുമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഇതിൽ ഏത് വരും എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് സംഭവം ഒരു ക്വസ്റ്റ്യൻ ആയതല്ലോ, ഒരു ചോദ്യമായിരുന്നു. പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചോദ്യവാക്യ രൂപത്തിൽ വരുന്ന ഇൻഡയറക്റ്റ് സ്പീച്ചിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ എഴുതുക. അപ്പൊ വേറാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ്. അങ്ങനെ എഴുതിയ ശേഷം ബാക്കി ഉള്ളവയെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കിയിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വരേണ്ട ഭാഗം ഏത് രൂപത്തിലായിരിക്കണം, സ്റ്റേറ്റ്മെന്റ് ഫോമിലായിരിക്കണം വരേണ്ടത്. സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് വെച്ചാൽ എന്താ, സബ്ജക്ട്, അതിനുശേഷം വെർബ്, അതിനുശേഷം ഒബ്ജക്ട് എന്ന രീതിയിൽ വരണം. അപ്പൊ ഈ വേറിന് ശേഷം ഇനി ആദ്യം വരേണ്ട ഏതാ, സബ്ജക്റ്റ് ആണ് വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇത് രണ്ടേ പരിഗണിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ സബ്ജക്റ്റിൽ തുടങ്ങിയിരിക്കുന്ന ഏതാ, ഈ ഐ ആണ് അല്ലെ, ഐ ആണല്ലോ ഇവിടുത്തെ സബ്ജക്ട്. അപ്പം ഇവിടെ ആദ്യം സബ്ജക്ട് വരണം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ ഇതിനകത്ത്, ഈ പറയുന്നതിനകത്ത് ആദ്യം സബ്ജക്ട് വന്നിരിക്കുന്ന ഭാഗം ഏതാ, ഈ ഇവിടെ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇവിടെ നോക്കുമ്പോൾ വാസ് എന്ന് പറയുന്നത് സഹായക്രിയാണ്. അപ്പൊ സഹായക്രിയയിലാണ് തുടങ്ങിയിരിക്കുന്നത്, അങ്ങനെ വന്നുകൂടാ. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേ വരാറു. അങ്ങനെയാകുമ്പോൾ സബ്ജക്റ്റ് ആദ്യം വരണം, പിന്നീട് വെർബ് വരണം. അങ്ങനെയാകുമ്പോൾ ഐ സബ്ജക്റ്റ് ആണ്, വാസ് ഗോയിങ് എന്നുള്ളത് വെർബാണ്. ഇത്തരത്തിൽ വന്നിരിക്കുന്നത് ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവിടെ ആൻസർ ഏതായിരിക്കും, ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. May 30 നടന്ന സീനിയർ സൂപ്രണ്ടന്റ് ഡയറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു ചോദ്യം ഒന്ന് വായിക്കാം. ചൂസ് ദ കറക്റ്റ് റിപ്പോർട്ടഡ് ഫോം, ദ ഡോക്ടർ സെറ്റ്, വേർ ഡു യു ലീവ്. അപ്പൊ ഇത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദ ഡോക്ടർ ആസ്ക്ഡ് വേർ ഐ ലീവ്, ദ ഡോക്ടർ ആസ്ക്ഡ് വേർ ഡിഡ് ഐ ലീവ്, ദ ഡോക്ടർ ആസ്ക്ഡ് വേർ ഡു യു ലീവ്, ദ ഡോക്ടർ ആസ്ക്ഡ് വേർ ഡു ഐ ലീവ്.
അപ്പൊ നമുക്ക് ഈ ചോദ്യം നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഡയറക്റ്റ് സ്പീച്ച് നോക്കുമ്പോൾ എന്താ വേർ ഡു യു ലീവ് എന്നുള്ള ഇവിടുത്തെ ഡയറക്റ്റ് സ്പീച്ച് അത് എങ്ങനെയുള്ള സെന്റൻസ് ആണ്, ഒരു ചോദ്യ വാക്യമാണ്, എങ്ങനെയുള്ള ചോദ്യവാക്യം, ചോദ്യ വാക്കിൽ തുടങ്ങിയിരിക്കുന്ന ചോദ്യവാക്യം, അത് ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങിയിരിക്കുന്ന ചോദ്യവാക്യം. അങ്ങനെ ഒരു ചോദ്യവാക്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ സെഡിനെ എന്താക്കണം, ആസ്ക്ഡ് എന്ന് ആക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ അതിനെ എന്തായി മാറും, ദ ഡോക്ടർ ആസ്ക്ഡ് എന്ന് എഴുതണം. തുടക്കത്തിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്, ആൻസർ എഴുതി തുടങ്ങുമ്പോൾ ദ ഡോക്ടർ ആസ്ക്ഡ് എന്ന് എഴുതണം. അങ്ങനെ വന്നിരിക്കുന്ന ഭാഗം നോക്കുക, ഇവിടെ എല്ലാം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് പരിഗണിച്ചേ പറ്റത്തുള്ളൂ. ദ ഡോക്ടർ ആസ്ക്ഡ് ഇവിടെ അങ്ങനെ ഇവിടെ. ഇനി നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അപ്പൊ മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വേർഡാണോ ആ ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ തന്നെ എഴുതുക. അപ്പൊ ഇവിടെ വേറാണ്, ഇവിടെ എല്ലായിടത്തും വേറെ വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഇപ്പൊ തന്നെ പരിഗണിക്കും. അപ്പം ഇപ്പോൾ ഇതിനെ എല്ലാത്തിനെയും പരിഗണിച്ചേ പറ്റത്തുള്ളൂ. ഇതിനെ ഒന്നിനെയും കളയാൻ പറ്റുന്നില്ല നമുക്ക്. എല്ലാം നമുക്ക് ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്, കാരണം ഇവിടെ എല്ലാം വേർ വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ നിർണായകമായ ഭാഗം നോക്കുക. അപ്പൊ ഇവിടെ ഡു യു ലീവ് ആണ് ബാക്കിയുള്ള ഭാഗം. അങ്ങനെ ഒരു ചോദ്യവാക്യത്തെ നമുക്ക്, അതായത് ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ഒരു ചോദ്യവാക്യത്തെ റിപ്പോർട്ട് ചെയ്യാൻ തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് എഴുതുക, അതിനുശേഷം ബാക്കിയുള്ളവരെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ മനസ്സിൽ കാണണം. അല്ലേ, ഡു യു ലീവ് എന്നുള്ളതിനെ മനസ്സിൽ നമ്മൾ കാണും. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഫോമിൽ, സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കണം, സബ്ജക്ട് വെർബ് ഒബ്ജക്ട്. ഈ പറയുന്ന ഭാഗത്ത് സബ്ജക്റ്റ് ഏതാണ്, യു ആണ്. അപ്പൊ സബ്ജക്റ്റ് ആദ്യം വരണം യു, പിന്നെ ഡു ലീവ് ഇവിടെ ഒന്നിക്കും. അപ്പൊ എന്താ യു ലീവ് എന്ന് വരും. ആ യു ലീവ് എന്നുള്ളതാണ് നമുക്കിനി റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം നോക്കുക. യുവിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറണം, ഐ ആയി ഇവിടെ മാറണം. കാരണം എന്താ, ഇവിടെ ഒരു ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ തന്നിട്ടില്ല. അങ്ങനെ ഒബ്ജക്റ്റിനെ തരാത്ത സ്ഥിതിക്ക് യു എന്ന് കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ ഐ എന്നാക്കി മാറ്റണം. അപ്പൊ ഐ എന്ന് വരണം. അപ്പം ഐ ലീവ് എന്നായിട്ട് നമുക്ക് മനസ്സിലുണ്ട്, അതിനെ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഐ യുവിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഐ എന്നാക്കി. ഈ ലീവ് എന്ന് പറയുന്ന വെർബാണ്. ഈ ലീവ് എന്ന് പറയുന്ന വെർബ് ഏത് ടെൻസാണ്, സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, നമുക്കിവിടെ ടെൻസ് സെഡ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ടെൻസ് മാറിയേ പറ്റത്തുള്ളൂ. അപ്പൊ ലീവിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ ലീവ്ഡ് എന്ന് വരണം. അങ്ങനെ ഐ വേർ ഐ ലീവ്ഡ് എന്ന് വരും. അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും, ദ ഡോക്ടർ ആസ്ക്ഡ് വേർ ഐ ലീവ്ഡ്. അങ്ങനെ വന്നിരിക്കുന്നത് എവിടെയാണ് നോക്കുമ്പോൾ ആണ്, ഇവിടെയാണ്. ദ ഡോക്ടർ ആസ്ക്ഡ് വേർ ഐ ലീവ്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ആൻസർ ആയിരിക്കും ഡോക്ടർ ആസ്ക്ഡ് വേർ ഐ ലീവ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് കറക്റ്റ് ആൻസർ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. 2019 മാർച്ച് 2 നടന്ന ഖാദി ബോർഡ് LD പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് നോക്കുക. റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ്. രാജു സെയ്സ് ഐ ആം എ ഫാർമർ. എന്താണ്, രാജു സെഡ് ദാറ്റ് ഹി വാസ് എ ഫാർമർ. രാജു സേസ് ദാറ്റ് ഹി വാസ് എ ഫാർമർ. രാജു സേസ് ദാറ്റ് ഹീസ് എ ഫാർമർ. രാജു സെഡ് ദാറ്റ് ഹീസ് എ ഫാർമർ. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേത് വരും നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ എങ്ങനെയാ വന്നിരിക്കുന്നത്, രാജു സേസ് ഐ ആം എ ഫാർമർ. രാജു പറയുന്നു ഐ ആം എ ഫാർമർ, ഞാനൊരു കർഷകനാണ് എന്ന്. അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഇൻവെർട്ടർ കോമയ്ക്ക് വെളിയിൽ വന്നിരിക്കുന്ന ഭാഗമാണ്. ഇൻവെർട്ടർ കോമയ്ക്ക് വെളിയിൽ വന്നിരിക്കുന്ന ഭാഗത്തെ വെർബ് എങ്ങനെയാണ്, സേസ് എന്നാണ് വന്നിരിക്കുന്നത്. സേസ് എന്ന് പറയുന്നത് എന്താണ്, സിമ്പിൾ പ്രസന്റ് ഫോമാണ്. അതായത് പ്രസന്റ് ഫോമാണ് സേസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഇൻവെർട്ടർ കോമയ്ക്ക് വെളിയിൽ കിടക്കുന്ന ഭാഗത്തെ ടെൻസ്, ആ ടെൻസ് പ്രസന്റ് ടെൻസിലാണെങ്കിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലാണെങ്കിലോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഡയറക്റ്റ് സ്പീച്ചിന്റെ ടെൻസ് ഫോമിന് എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റം വരുത്താൻ പാടില്ല. അത് മനസ്സിലാക്കുക. എങ്ങനെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാൻ തരുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് എവിടെയാണ്, ഈ ഇൻവെർട്ടർ കോമയ്ക്ക് വെളിയിൽ കിടക്കേണ്ട ഭാഗത്ത്, അതായത് രാജു സേസ് എന്ന് പറയുന്ന ഭാഗം പോലെയുള്ള ഭാഗം, അവിടുത്തെ വെർബെ നമ്മൾ നോക്കണം. ആ വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാത്രമേ ഡയറക്റ്റ് സ്പീച്ചിന്റെ ടെൻസ് ഫോമുകൾക്ക് മാറ്റം സംഭവിക്കുകയുള്ളൂ. എന്നാൽ പാസ്റ്റ് ടെൻസ് അല്ലാതെ പ്രസന്റോ ഫ്യൂച്ചറോ വരികയാണെങ്കിൽ ഇവിടുത്തെ ടെൻസ് ഫോമിന് എന്ത് സംഭവിക്കത്തില്ല, മാറ്റം സംഭവിക്കത്തില്ല. അത് ക്ലിയർ ആയല്ലോ. അപ്പം
നമുക്ക് അവിടെ മനസ്സിൽ ധാരണയായി ഇതിന്റെ ടെൻസ് ഫോമിന് മാറ്റം വരാൻ പാടില്ല. കാരണം എന്താ, ഇവിടെ സെയ്സ് എന്ന പ്രസന്റ് ഫോമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇനി നോക്കേണ്ട കാര്യം, ഇനി രാജു സെയ്സ് എന്ന് തുടങ്ങുന്ന ഭാഗം എല്ലാം ഉണ്ടോ എന്ന് നോക്ക്. നോക്കുമ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ഓപ്ഷനും അതുപോലെ തന്നെ സി എന്ന് പറയുന്ന ഓപ്ഷനും എങ്ങനെയാണ്, രാജു സെയ്സ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. രാജു സെയ്സ് ഓക്കെ. അപ്പൊ നമുക്കിനി പരിഗണിക്കാവുന്നത് ഈ പറയുന്ന ബിയും സിയെ പരിഗണിക്കാം. കാരണം ഇവിടെ എക്കും ഡിക്കും സെഡ് എന്ന് വന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ സെഡ് എന്നല്ല വന്നിരിക്കുന്നത്, എങ്ങനെ സെയ്സ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രസന്റ് ഫോമിൽ തന്നെ പറയാം, രാജു സെയ്സ് അല്ലെങ്കിൽ രാജു സെയ്സ്. ഇപ്പൊ രണ്ട് ബിയും സിയും നമുക്ക് പരിഗണിക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഭാഗത്തെ ഐ ആം എ ഫാർമർ എന്ന് പറയുന്ന ഭാഗം നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ രാജു സെയ്സ് ഇതൊരു അസർട്ടീവ് സെന്റൻസ് ആയിരുന്നു, സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഈ സെയ്സിന് ശേഷം നമ്മൾ എന്ത് എഴുതണം, ദാറ്റ് എന്ന് എഴുതണം. അപ്പൊ രാജു സെയ്സ് ദാറ്റ് എന്ന്. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ രാജു പറഞ്ഞ കാര്യം, അപ്പൊ ഐ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്, രാജുവിനെയാണ്. അപ്പൊ ഐ മാറി എന്താവണം, ഹി ആയി മാറണം. അപ്പൊ ഇവിടെയും ഹി വന്നു, ഇവിടെയും ഹി വന്നു. അപ്പൊ രണ്ടിടത്ത് ഹി വന്നു. ഇനി എന്താ, ഐ ആം എ ഫാർമർ. ഇയാൾ പറഞ്ഞിരിക്കുന്ന ഐ ആം എ ഫാർമർ എന്ന് പറയുന്നത് ഏ ടെൻസ് ആണ്, പ്രസന്റ് ടെൻസ് ആണ്, കാരണം ആം വന്നതുകൊണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഡയറക്റ്റ് സ്പീച്ച് പ്രസന്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത്, അതിന്റെ ടെൻസ് മാറ്റാൻ പാടില്ല. കാരണം എന്താ, ഇവിടെ സെയ്സ് എന്ന് വന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് പ്രസന്റ് ഫോമിൽ തന്നെ എഴുതണം. ഈ ഐ ഇയുടെ കൂടാണ് ആം ചേരുക. എന്നാൽ ഈ ഐ ഇനി ഹി ആയി മാറുമ്പോൾ പിന്നെ ആം ആം മാത്രമല്ല, പ്രസന്റ് ഏതൊക്കെയുണ്ട്, ഈസ് ഉണ്ട്, ആറുണ്ട്. ഈസ് ആം ആറാണ് പ്രസന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഐയുടെ കൂടെ ആമും സിംഗിളറിന്റെ കൂടെ ഈസും പ്ലൂറലിന്റെ കൂടെ ആറും ഉപയോഗിക്കണം. ഇവിടെ ഐ ഐ ഐ എന്തായി മാറി, ഹി ആയി മാറി. ഹി ആയി മാറിയ സ്ഥിതിക്ക് പിന്നെ നമുക്ക് ആം എഴുതാൻ പാടില്ല. പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ, ഈസ് എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഹിയുടെ കൂടെ ഈസ് വന്നിരിക്കുന്ന ഭാഗം ഏതാ, കണ്ടിതാണ്, ഹി ഈസ്. പിന്നെ എ ഫാർമർ, എ ഫാർമർ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഇതായിരിക്കും, ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ. കാരണം എന്താ, രാജു സെയ്സ് ദാറ്റ് ഹി ഈസ് എ ഫാർമർ എന്ന് വന്നതുകൊണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരിക. അപ്പം ഈ ക്വസ്റ്റ്യനിലെ ആൻസർ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ജൂലൈ 27 നടന്ന വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. നോക്കുക, ദ ടീച്ചർ ആസ്ക്ഡ് ഹിം വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ. ഇവിടെ ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇത് എന്ത് മനസ്സിലായി, ഈ തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് എന്താണ്, ഒരു ചോദ്യവാക്യമാണ് മനസ്സിലായി. അതെങ്ങനെയുള്ള ചോദ്യവാക്യം, ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ചോദ്യവാക്യമാണ് നമുക്ക് മനസ്സിലായി. വേർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങിയതാണെന്ന് മനസ്സിലായി. അപ്പം നമുക്ക് ഇതിനെങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇവിടെ ആസ്ക്ഡ് എന്ന് ഇത് ചോദ്യമാണ്, ഇവിടെ നിന്ന് ആസ്ക്ഡ് ആണ് വേണ്ടത്, ഇവിടെ ആസ്ക്ഡ് എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റമൊന്നും വരുത്തണ്ട. ദ ടീച്ചർ ആസ്ക്ഡ് ഹിം, ഇവിടെ ഒബ്ജക്റ്റും ഉണ്ട്, ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അതുകൊണ്ട് യു എന്തായി മാറത്തേ ഉള്ളൂ, ഹി ആയി മാറത്തേ ഉള്ളൂ. ഇവിടെ ഒബ്ജക്റ്റ് ഇല്ലായിരുന്നു എങ്കിൽ ഈ യുവിനെ നമുക്ക് എന്താക്കണമായിരുന്നു, ഐ ആക്കി മാറ്റണമായിരുന്നു. ദ ടീച്ചർ ആസ്ക്ഡ് ഹിം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. അതായത് ചോദ്യവാക്ക് അതുപോലെ ഇട്ടിട്ട് അതായത് ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ തന്നെ നിലനിർത്തിയതിനു ശേഷം ബാക്കിയുള്ള ഭാഗം, അതായത് ഡിഡ് യു ഗോ എസ്റ്റർഡേ എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് ആക്കി എട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ ഡിഡ് യു ഗോ എസ്റ്റർഡേ എന്നുള്ളതിനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റും, എങ്ങനെയാവും, ആദ്യം സബ്ജക്റ്റ് ഇടണം യു അല്ലെ, പിന്നെ ഡിഡ് പ്ലസ് ഗോ എന്തായും വെന്റ് എന്നാവും. അപ്പൊ യു വെന്റ് എസ്റ്റർഡേ എന്നുള്ളത് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. ഇനി ആ യു വെന്റ് എസ്റ്റർഡേ എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ യു എന്തായി മാറും എന്ന് പറഞ്ഞു, ഹി ആയി മാറും. അങ്ങനെ യു ഹി ആയി. ഇവിടെ തന്നിരിക്കുന്ന ടെൻസ് നോക്കുക, ഡിഡ് ആണ് വന്നിരിക്കുന്നത്, സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ ഇവിടെ ആസ്ക് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ പാസ്റ്റ് ആണ്, അതുകൊണ്ട് ടെൻസ് ഫോമിന് മാറ്റം സംഭവിക്കും. ഇവിടെ സിമ്പിൾ പാസ്റ്റ് എന്തായി മാറണം, പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണം. അപ്പം വേർ ഹി ഹാഡ് ഗോൺ, പിന്നെ എസ്റ്റർഡേ എന്തായി മാറും, ദ ലാസ്റ്റ് ഡേ എന്നോ ദ പ്രീവിയസ് ഡേ എന്നോ ആയി മാറും. അപ്പൊ അങ്ങനെ ദ ടീച്ചർ ആസ്ക്ഡ് ഹിം വേർ ഹി ഹാഡ് ഗോൺ ദ പ്രീവിയസ് ഡേ എന്ന് വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. നോക്കുമ്പോൾ താണ്ടി ആദ്യത്തെ ഓപ്ഷൻ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. എങ്ങനെ, ദ ടീച്ചർ ആസ്ക്ഡ് ഹിം വേർ ഹി ഹാഡ് ഗോൺ ദ പ്രീവിയസ് ഡേ. അങ്ങനെയാകുമ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൻ്റെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അങ്ങനെയാകുമ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതുവരെ ചെയ്ത എല്ലാ ക്ലാസ്സുകളും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി എൻ്റെ എല്ലാ ക്ലാസ്സുകളും കയറി കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.